ചില വാക്കുകളിൽ തീരുന്ന ദുഃഖമുണ്ട്, ചില വാക്കുകൾ തരുന്ന സന്തോഷമുണ്ട്, ചില വാക്കുകൾ തരുന്ന കരുതലുണ്ട്, ചില വാക്കുകൾ തരുന്ന ആത്മവിശ്വാസമുണ്ട്, ചില വാക്കുകൾ തരുന്ന വേദനയുണ്ട്, ചില വാക്കുകളിൽ തീരുന്ന ബന്ധങ്ങളുമുണ്ട്. ആയതിനാൽ നമ്മുടെ വാക്കുകൾ എന്നും നാം സൂക്ഷിക്കണം. ഏതു പ്രതിസന്ധിയിലും നാം ഒറ്റയ്ക്കാണെന്ന് തോന്നൽ നമ്മിൽ ഉണ്ടാക്കുന്നത് പിശാചാണ്. അറിയുക, നാം എവിടെ ഒറ്റപ്പെട്ടാലും ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട്. അത് പൂർണ്ണമായി വിശ്വസിക്കുക. സ്വയം ശുദ്ധീകരിക്കപ്പെടാനും നമുക്ക് നമ്മെ തന്നെ മാറ്റാനും ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും ഇടയ്ക്കൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് നല്ലതാണ്. പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു, എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മനസ്സുകൾ അടുക്കുന്നു. അതായിരിക്കണം, അങ്ങനെയായിരിക്കണം സ്നേഹബന്ധങ്ങൾ. അറിവൊക്കെ നമ്മുടെ തിരിച്ചറിവിനാകണം, അല്ലെങ്കിൽ അറിവുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. സാധ്യതകളെല്ലാം അവസാനിക്കുമ്പോൾ നീ പോലും പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ ദൈവം നമുക്കായി ഒരുക്കിയിട്ടുണ്ടാകും. പ്രയാസങ്ങൾ ഹൃദയം തകർത്താലും പ്രതീക്ഷകൾ കൈവിടിയരുത്. ഏതിരുട്ടും ഭേദിച്ച് ഒരു നാൾ പ്രകാശം നമ്മെ തേടിയെത്തും, യാതൊരു സംശയവുമില്ല. ദുർജനങ്ങളൊക്കെ ചിലപ്പോൾ മധുരമൂർന്ന വാക്കുകൾ നമ്മെക്കുറിച്ച് പറഞ്ഞേക്കാം, പക്ഷേ അത് പലപ്പോഴും സ്വന്തം കാര്യസാധ്യത്തിനായിരിക്കും. നമ്മളെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള ഒരു കൈക്കൂലിയായി ആ വാക്കിനെ കണ്ടാൽ മതി. അത് ചിലപ്പോൾ നമുക്കില്ലാത്ത ഗുണഗണങ്ങൾ പറഞ്ഞ് പ്രശംസിക്കുന്നതിലേക്കും എത്തിയേക്കാം, പക്ഷേ നമുക്കൊരിക്കലും ഇത്തരക്കാർ ഉപകാരപ്പെടില്ല. ഹൃദയത്തിൽ കാളകൂട വിഷം സൂക്ഷിക്കുന്നവരാണിവർ. ആരോടും പ്രത്യേകിച്ച് മമതയോ സ്നേഹമോ ഇല്ലാത്തവരാണിവർ. തരം കിട്ടിയാൽ ഉപകാരം ചെയ്തവനെയും ഉപദ്രവിക്കാൻ ശ്രമിക്കും. അതിനാൽ നമ്മെ ഒരുപാട് പ്രശംസിക്കുന്നവരിൽ നിന്ന് അല്പം അകലം പാലിക്കുക. മറിച്ച് നമ്മുടെ തെറ്റുകുറ്റങ്ങളും കൂട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നവരെ വേണം സുഹൃത്തുക്കളായി സ്വീകരിക്കാൻ. സത്യം കൊണ്ട് മനസ്സും സ്നേഹം കൊണ്ട് ഹൃദയവും സേവനം കൊണ്ട് ജീവിതവും സമ്പന്നമാക്കണം. മനുഷ്യരൊക്കെ പൊതുവെ സ്വാർത്ഥരാണെങ്കിലും അവന് മറ്റുള്ളവരെ സഹായിക്കാനും സംരക്ഷിക്കാനുമുള്ള ഒരു വാസനയുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ അവൻ പ്രത്യേക സന്തോഷം കണ്ടെത്തുന്നത്. ഒരു കുന്നു കയറാൻ ഒരു ദുർബലനെ സഹായിക്കുന്ന നാം അവരോടൊപ്പം മുകളിലെത്തുന്നു. ഇതുപോലെ നൽകുന്നവനും മഹത്വത്തിലെത്തുമെന്നുള്ളത് തീർച്ചയാണ്. നൽകുന്നതിൻ്റെ സന്തോഷം അനുഭവിക്കാൻ നാം ഒക്കെ ഒന്ന് തയ്യാറാവണം. ക്രിയാത്മകമായതും ദയാപരമായതുമായ വാക്കുകൾക്ക് മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കാനും ഉത്സാഹിപ്പിക്കാനും ലക്ഷ്യത്തിലേക്കെത്താൻ സഹായിക്കാനും കഴിയും. അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതാരെയും തകർത്ത് കളയുന്നതല്ലാതെ സുഖപ്പെടുത്തുന്നതാക്കാൻ ശ്രമിക്കണം. മുഖത്തു നോക്കി നല്ലത് പറയുകയും മാറി നിന്ന് ദുഷിച്ചു പറയുകയും ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ടാവാം. അവരെ നമ്മൾ കരുതിയിരിക്കണം. കാരണം അവർ മുകളിൽ പരന്നു കിടക്കുന്ന വെണ്ണയോടും അടിയിൽ ഊറി നിൽക്കുന്ന വിഷത്തോടും കൂടിയ ഒരു പാത്രമായിരിക്കും. നാം എല്ലാവരും ബലഹീനരാണ്. ചില സമയങ്ങളിൽ നാം ദേഷ്യപ്പെടാറുമുണ്ട്. എങ്കിലും നമ്മെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ചിലരുണ്ട്. എത്ര ദേഷ്യത്തോടെ സംസാരിച്ചാലും ഒത്തിരി സ്നേഹത്തോടെ പെരുമാറുന്നവർ. അവർക്ക് ദേഷ്യം വരാഞ്ഞിട്ടല്ല, അവരുടെ ദേഷ്യത്തിന് പോലും നമ്മോടുള്ള സ്നേഹമാണ്. ആ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന ഈ ലോകത്ത് ഒരിക്കലും തകരാതിരിക്കട്ടെ ആ നല്ല ബന്ധങ്ങൾ. ഒത്തിരി സ്നേഹത്തോടെ പെരുമാറുവാൻ നമുക്കെല്ലാവർക്കും ഇടയായിത്തീരണം.